ഇപ്പൊ കണ്ട ഒരു തെലുങ്ക് സിനിമയിലെ ഏതോ ഒരു ഇതുപോലെ ഇല്ലേ, ഒരു റെഡ്ഡി പോലെ റെഡ്ഡി ആയിട്ട് വന്നിരിക്കുക. നന്ദുവിനെ നന്ദുവിനെ ഞാൻ മിമിക്രി തുടങ്ങിയിട്ടുള്ളവ. ഞങ്ങള് ശരിക്കും പറഞ്ഞാല് ഞാന് എന്റെ പ്രായം കുറഞ്ഞ ആൾക്കാർ പറഞ്ഞ് ഞാൻ ചേട്ടാന്ന് വിളിക്കാം. പക്ഷെ എന്തോ നന്ദു എന്നെക്കാൾ സീനിയറാണ്. പക്ഷെ ഞാൻ എടവാടാ പോടെന്നൊക്കെ അമ്മയെ വിളിച്ചു. അന്ന് നന്ദു എങ്ങനെ നന്ദു ചെയ്തിരുന്ന പണികൾ എന്തെങ്ങനെയെന്നറിയാമോ? ഈ ലുക്കൊന്നും അല്ല നന്ദുവിനന്ന്. അന്ന് ശരിക്കും പെട്ടെന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാല് ദാസന്റെ ചായ ഉണ്ടോ എന്ന് തോന്നുന്ന രീതിയിലൊക്കെ താടിയും മുടിയൊക്കെ വെച്ചിട്ടുള്ള വരവാണ്. എന്നിട്ട് ഞങ്ങളുടെ കുറെ പ്രോഗ്രാമിനൊക്കെ ഉണ്ടാവും, ദാസേട്ടന്റെ ടീഷർട്ടും എടുത്തിടും പടമുള്ള, എവിടെ നിന്നൊക്കെയോ അത് അടിച്ച് കൊണ്ടുവന്ന് അത് വിട്ടിട്ടൊക്കെ വരും. അവന് മിമിസ് ഗാനമേള എന്ന് പറഞ്ഞ ഒരു ഐറ്റം നടക്കുന്ന സമയത്ത് ഇവന്റെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വോയിസ് വെച്ചിട്ട് അകലെ ഇവൻ പാടാന്ന് പറഞ്ഞു ദാസ്, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തിരുന്നാൽ അപ്പൊ മറ്റുള്ളവര് ഇയാളായിരിക്കും കേട്ടോ എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കാന്നൊക്കെ പറയില്ലേ, ഭയങ്കര സാധനം. പാടിക്കാൻ ആര് സമ്മതിക്കും? നാദശൊക്കെ ഓടിച്ചിട്ടടിക്കും. ഇപ്പൊ എന്താ ഇവിടെ? അല്ല ഏട്ടാ, എന്നാലും ദിലീപേട്ട ഇപ്പൊ മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ ആണ്. അപ്പൊ ശരിക്കും ദിലീപേട്ടൻ എന്ന് പറയുമ്പോ പെട്ടെന്ന് മനസ്സിൽ വരുന്ന എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? സ്റ്റേജിലെയോ എന്തെങ്കിലും ഒരു രസകരമായ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയാനുള്ളതൊന്നുമില്ല. കാരണം ദിലീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കലയ്ക്ക് വേണ്ടി ജനിച്ചൊരു മനുഷ്യനാണ് അദ്ദേഹം. കാരണം ഞാൻ കലാന്ന് ഉദ്ദേശിച്ചത് നമ്മളെ ആർട്ടല്ലേ. അവസാനം ഇത് കറങ്ങി തിരിഞ്ഞിട്ട് ഏതോ ഒരു ശ്രീകല കല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ ദിലീപിനെ കാണുമ്പോ തൊട്ട് ദിലീപ് ആ കലയോട് കാണിക്കുന്ന ആത്മാർത്ഥയെ കണ്ടിട്ട് ഞാൻ കൊതിച്ചത്. വളച്ചൊടിക്കും ദിലീപിനെ സംബന്ധിച്ച് ദിലീപ് ഒരു പ്രസ്ഥാനമാണ് സത്യം പറഞ്ഞാൽ. അറിയാവുന്നതിനേക്കാൾ കൂടുതൽ ദിലീപിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ദിലീപ് ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട്, കൂടെ നിൽക്കുന്നുണ്ട്. ഒരുപാട് കലാകാരൻ, ഞങ്ങളുടെ മിമിക്രി കലാകാരന്മാരിൽ പലരും ദിലീപ് കൂടെ നിർത്തി ദിലീപിനേക്കാൾ കൊണ്ട് കഴിയാവുന്ന എല്ലാ സഹായങ്ങളും ദിലീപ് കൊടുക്കുന്നുണ്ട്. എനിക്കൊക്കെ എൻ്റെ ഗോഡ് ഫാദർ, കാരണം എൻ്റെ അന്നദാതാവാണ് ദിലീപ്. ഞാൻ ബോംബെ ജീവിച്ചു വന്നവനാണ്. ഞാൻ ബോംബെയിൽ കലാപരിപാടിയും കാര്യങ്ങളും അവിടെ ജോലിയൊക്കെ ആയിട്ട് ജീവിച്ചു ഇവിടെ വന്ന് എനിക്കിവിടെ ജോലിയൊന്നും ഇല്ലാതെ ഇരിക്കുന്ന അവസരത്തിൽ ഞാൻ ഈ മിമിക്രിയൊക്കെ ആയിട്ട് ദിലീപിൻ്റെ കൂടെ നടക്കുമ്പോൾ എന്നെ കൈപിടിച്ച് കയറ്റിയത് സിനിമയിലേക്ക് ദിലീപാണ്. ഞാനത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദിലീപിനൊരു മോശം പേരുണ്ടാക്കാത്ത രീതിയിൽ തന്നെ ഞാൻ. നന്ദു എപ്പോഴും ഞങ്ങളുടെ മിമിക്രി, നന്ദു നല്ല ഓർഗനൈസറാണ്.